മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. മാസപ്പിറവി കാണാത്തതിനാൽ 30 നോമ്പ് പൂർത്തിയാക്കിയാണ് ഏവരും പെരുന്നാളിനെ വരവേൽക്കുന്നത്. കോവിഡ് ജാഗ്രതയിൽ കഴിഞ്ഞ 2 വർഷവും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ വിപുലമായി തന്നെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറവി കാണാഞ്ഞതിനാൽ 30 നോമ്പ് പൂർത്തിയാക്കിയാണ് ഏവരും പെരുന്നാളിന് വരവേൽക്കുന്നത്. കോവിഡ് ജാഗ്രതയിൽ നിയന്ത്രിത ആഘോഷങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലും ഉണ്ടായിരുന്നത്. ഇത്തവണ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ ഈദ്ഗാഹുകളും സജീവമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് ഈദ്ഗാഹുകളിൽ പങ്കാളികളായത്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തിങ്കളാഴ്ചയായിരുന്നു ചെറിയ പെരുന്നാൾ. എന്നാൽ ശവ്വാൽ മാസപ്പിറവി ഞായറാഴ്ചയും കാണാഞ്ഞതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനമായത്. പെരുന്നാളിൻ്റെ വരവറിയിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാത്രി മുതൽ തന്നെ പള്ളികളിലും നമസ്കാര കേന്ദ്രങ്ങളിലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദിക്റുകൾ മുഴങ്ങി തുടങ്ങി. പതിവ് പോലെ ആരും പട്ടിണി കിടക്കരുതെന്ന സന്ദേശമുയർത്തി ഫിത്ര സക്കാത്ത് വിതരണത്തിന് ശേഷമാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. മൈലാഞ്ചി മഞ്ചും പുതുവസ്ത്രങ്ങളുടെ പകിട്ടുമാണ് ആഘോഷത്തിന് നിറം പകരുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ച് പെരുന്നാൾ സന്തോഷം പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഓരോ വിശ്വാസികളും. ന്യൂസ് ബ്യൂറോ, മുക്കം.